സ്റ്റോക്ക് മാർക്കറ്റ് മണ്ഡലത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കലും കൂടി സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാളെ ട്രേഡ് ചെയ്യാൻ പറ്റിയ കുറച്ച് നല്ല സ്റ്റോക്സുകളെ പറ്റിയാണ് അപ്പോൾ നമ്മൾ ചാർട്ടിൽ കാണുന്ന പോലെ തന്നെ ഗ്രീൻ ലൈനും റെഡ് ലൈനും ചാർട്ടിൽ മാർക്ക് ചെയ്യണം അപ്പോൾ എങ്ങനെയാണ് ഈ ഗ്രീൻ ലൈനും റെഡ് ലൈനും വെച്ച് ട്രേഡ് ചെയ്യണമെന്ന് നമുക്ക് ആദ്യം നോക്കാം ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഏതെങ്കിലും അഞ്ച് മിനിറ്റ് ക്യാൻഡിൽ ഗ്രീൻ ക്യാനിൽ നമ്മുടെ ഗ്രീൻ ലൈനിൽ ടച്ച് ചെയ്ത് മുകളിലാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബൈയിലേക്ക് പോവാം അതല്ല ഏതെങ്കിലും അഞ്ച് മിനിറ്റ് റെഡ് ക്യാനിൽ നമ്മുടെ റെഡ് ലൈനിൽ ടച്ച് ചെയ്ത് താഴെയാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി അപ്പോൾ അതനുസരിച്ച് നമുക്ക് ആദ്യം കിട്ടിയ സ്റ്റോക്ക് മദർസൺ ആണ് അപ്പോൾ അതിൻ്റെ ഗ്രീൻ ലൈൻ വരുന്നത് തൊണ്ണൂറ്റാറ് ഇരുപത്തഞ്ചും റെഡ് ലൈൻ വരുന്നത് ആണ് അപ്പോൾ ഏതെങ്കിലും അഞ്ച് മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ തൊണ്ണൂറ്റാറ് ഇരുപത്തഞ്ചിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബൈയിലേക്ക് പോകാം അതല്ല ഏതെങ്കിലും അഞ്ച് മിനിറ്റ് റെഡ് ക്യാൻഡിൽ തൊണ്ണൂറ്റാറിൽ ടച്ച് ചെയ്ത് താഴെയാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോകാവുന്നതാണ് രണ്ടാമത്തെ സ്റ്റോക്ക് സീമെൻറ്റ്സ് ആണ് അപ്പോൾ സീമെൻസിൻ്റെ ഗ്രീൻ ലൈൻ വരുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് നാൽപ്പതും റെഡ് ലൈൻ വരുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി അഞ്ച് എൺപത്തഞ്ചും ആണ് അപ്പോൾ ഇതും ഏതെങ്കിലും അഞ്ച് മിനിറ്റ് ഗ്രീൻ ക്യാനിൽ മൂവായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് നാൽപ്പതിനു മുകളിലാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബൈലേക്ക് പോവാം അതല്ല ഏതെങ്കിലും അഞ്ച് മിനിറ്റ് റെഡ് ക്യാനിൽ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തഞ്ചിൽ ടച്ച് ചെയ്ത് താഴെയാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോകാവുന്നതാണ് ഇനി മൂന്നാമത്തെ സ്റ്റോക്ക് വരുന്നത് ആർ ഇസി ലിമിറ്റഡ് ആണ് അപ്പോൾ ആർ ഇ സി ലിമിറ്റഡിൻ്റെ ഗ്രീൻ ലൈൻ വരുന്നത് നൂറ്റി അറുപത്തൊന്ന് പതിനഞ്ചും റെഡ് ലൈൻ വരുന്നത് നൂറ്റി അറുപത് അറുപത്തഞ്ചുമാണ് അപ്പോൾ ഇതും അഞ്ച് മിനിറ്റ് ഗ്രീൻ ക്യാനിൽ നൂറ്റി അറുപത്തൊന്ന് പതിനഞ്ചിൻ്റെ മുകളിലാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബൈയിലേക്ക് പോവാം അതല്ല ഏതെങ്കിലും അഞ്ച് മിനിറ്റ് റെഡ് ക്യാനിൽ നൂറ്റി അറുപത് അറുപത്തഞ്ചിൻ്റെ താഴെയാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോകാവുന്നതാണ് പിന്നെ അടുത്ത സ്റ്റോക്ക് ആണ് അപ്പോൾ മാസ്റ്റെക്ക് നല്ല അപ്റിൻ്റ് ആണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഇത് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് എൺപത്തഞ്ചാണ് ഗ്രീൻ ലൈന് റെഡ് ലൈൻ വരുന്നത് രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ട് അറുപത് അപ്പോൾ ഇത് ഏതെങ്കിലും അഞ്ച് മിനിറ്റ് ഗ്രീൻ ക്യാനിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് എൺപത്തഞ്ചിൽ ടച്ച് ചെയ്ത് മുകളിലാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബൈലേക്ക് പോവാം അതല്ല ഏതെങ്കിലും അഞ്ച് മിനിറ്റ് റെഡ് ക്യാനിൽ രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ട് അറുപത് ബ്രേക്ക് ചെയ്ത് താഴെയാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോകുന്ന ഒരു സ്റ്റോക്കാണ് ഇനി ലാസ്റ്റ് സ്റ്റോക്ക് നാഷണമാണ് അപ്പോൾ ഇതിന്റെ ഗ്രീൻ ലൈൻ വരുന്നത് എൺപത്തേഴ് അമ്പതും റെഡ് ലൈൻ വരുന്നത് എൺപത്തേഴ് പത്തും അപ്പോൾ ഇതും നല്ല അപ്ട്രെൻഡ് നിൽക്കാണ് അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഒരു റിട്രേസ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ എൺപത്തേഴ് അമ്പതിൽ ടച്ച് ചെയ്ത് മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബൈലേക്ക് പോവാം അതല്ല ഇത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരാണ് എൺപത്തേഴ് പത്തിന് താഴെയാണ് റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോകാവുന്നതാണ് അപ്പോൾ ഈ സ്റ്റോക്സുകളൊക്കെ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് ഈ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം അതിനുശേഷം അഞ്ച് മിനിറ്റ് ക്യാൻഡിലിനെ ക്ലോസ് ബേസ് ചെയ്ത് നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ് ഇനി കഴിഞ്ഞ ദിവസം എന്നാണ് സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നമുക്ക് നോക്കാം കഴിഞ്ഞ ദിവസം തന്ന സ്റ്റോക്ക് എം എച്ച് ആർ ഐയിലായിരുന്നു അപ്പം അത് നമ്മുടെ സ്റ്റോപ്പിൽ സിറ്റ് ചെയ്യുകയാണ് ചെയ്തത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അഞ്ച് മിനിറ്റ് ക്യാൻ നമ്മുടെ ഗ്രീൻ ലൈനെ ടച്ച് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടുന്ന് ബൈ എൻട്രി ആയിരുന്നു പക്ഷേ അത് അധികം കയറിപ്പോയില്ല തിരിച്ച് റിവേഴ്സ് ചെയ്ത് റെഡ് ക്യാൻ റെഡ് ലൈനിൽ താഴെ റെഡ് കാനില് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് സെല്ലാണ് ആക്റ്റീവായത് ആ ഒരു സെല്ല് ഏകദേശം ഒരു ശതമാനത്തിൽ കൂടുതൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരുപാട് നല്ല സ്റ്റഡ്ജസ് വീഡിയോസ് ഞാൻ ഈ ചാനലോടെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം അതുവരെ നന്ദി നമസ്കാരം